G20 ഉച്ചകോടി അവസാനിച്ചെങ്കിലും അതിനായി കുടിയൊഴിക്കപ്പെട്ടവരുടെ പുനരധിവാസം ഇനി എന്നാ എന്ന ചോദ്യം ബാക്കിയാകുകയാണ്. ലോകനേതാക്കൾ കാണാതിരിക്കാൻ മറച്ച ഗ്രീൻ ഷീറ്റുകളും മതിലുകളും ഇതുവരെ പൊളിച്ചു നീക്കിയിട്ടില്ല. പ്രഗതി മൈതാന സമീപം ഇടിച്ചു നിരത്തിയ കുടിലുകൾക്ക് പകരം സർക്കാർ പുനരധിവാസം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. G20 ഉച്ചകോടിക്കെത്തിയ ലോകനേതാക്കളുടെ കണ്ണിൽപ്പെടാതെ മറച്ചുവെച്ചതാണ് ദില്ലിയിലെ ഈ ചേരികൾ. 5 ലക്ഷത്തോളം പേരെയാണ് കുടിയൊഴിപ്പിച്ചത്. 30ഓളം ചേരികൾ ഇടിച്ചു നിർത്തി. പ്രഗതി മൈതാനിലെ കുടിലുകൾ പൊളിച്ചു നീക്കി. പുതിയ സൗന്ദര്യവൽക്കരണം ആസ്വദിച്ച് ലോക നേതാക്കൾ കടന്നു പോകുമ്പോൾ മരത്തണലിലും അതിർത്തികളിലും അഭയം തേടുകയായിരുന്നു ഇവർ. യേ ജോ രാജ്യ സേ ആയേ ഉസ്സേ ഹമേ കുച്ച് നീ ലേനാ ഹേ മേ വാൽമീകി സമാജ് സേ ഹൂ ഗരീബ് ആദ്മി യഹാ പരേശാൻ ഹോ റഹാ ഹേ പട്രിയാ ഹട്ടാതി ഹേ ഗരീബ് ആദ്മി കഹാ ജായേഗാ യേ ബതാഓ ഹേ ഖാനേ കേ ലാലേ പീനേ കേ ലാലേ ഇൻകേ ലിയേ ഭീ തോ കുച്ച് കരാ ജായേ നാ എല്ലാം നഷ്ടപ്പെട്ട് പാതയോരങ്ങളിൽ ജീവിതം തള്ളി നിൽക്കുന്ന ഇവർക്ക് സ്വന്തമായി വീടുന്നതാണ് സ്വപ്നം. हम लोग यही रहता हूँ, मैं सफाई तफाई करता हूँ यहाँ पे. सरकार क्या देगा? सरकार तो कुछ नहीं दिया है. रहता हूँ, पुलिस वाला तो कोई वाला रहता है. सफाई तफाई करता हूँ, सरकार कुछ नहीं किया, क्या करेगा सर. लोग नेता मड़ी इन ई पावंग वेद पुनरधिवास कुटवरे मोदी सरकार इतवर नोकी याथार्थ्यम മാനവരാശിയെ ബാധിക്കുന്ന ആഗോള പ്രശ്നങ്ങൾ ലോക നേതാക്കൾക്കൊപ്പം ചർച്ച ചെയ്യാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാർ പൊളിച്ചുമാറ്റിയ ദില്ലിയുടെ യഥാർത്ഥ മുഖമാണിത്. ഇവർക്ക് വേണ്ടത് ആഗോള പരിഹാരമല്ല, ഈ ശൈത്യകാലത്തിന് മുമ്പ് കയറിക്കിടക്കാൻ ഒരു അഭയം മാത്രം. ക്യാമറമാൻ അതുൽ സിയസിനൊപ്പം സിബി ജോസഫ്, കൈരളി ന്യൂസ്, ദില്ലി.